ഗൈസ്, ഏവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നതിന് മുമ്പേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ നിൽക്കുക, ഓൾ എന്ന ഓപ്ഷനി അനേബിൾ ചെയ്യുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ കസ്കസ് ഉണ്ടാക്കാം. നമ്മൾ കടകളിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ മെതേഡിൽ തന്നെ കിട്ടുന്ന കസ്കസ്, അത് നമ്മുടെ വീട്ടിലുള്ള ഒരു ചെടി വെച്ച് തന്നെ ഉണ്ടാക്കാം. തുളസി ചെടിയിലെ നമ്മളെ ഈ ഇത്രയും പൂ ഉണ്ടല്ലോ, അത് തന്നെ ഉണങ്ങിയ പൂവിന്റെ അകത്ത് വിത്തുണ്ട്, ആ വിത്ത് വെച്ചാണ് നമ്മൾ കസ്കസ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുറെ നാളായി കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അത് നമ്മുടെ തെറ്റ് കാരണം സമയം ഇത് മൂലമാണ് സമയം കുറച്ച് ലേറ്റ് ആയി പോയി നമുക്ക് ഇടാനെത്തില്ല. ഇനി കണ്ടിന്യൂസ് ആഴ്ച രണ്ടോ മൂന്നോ വീഡിയോ വെച്ച് നമ്മൾ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. ഹലോ ഗായ്സ്, നമുക്കിത് ഈ കസ്കസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതുപോലെയുള്ള തുളസിയുടെ ഉണങ്ങിയ പൂവ് ആണ് ആവശ്യമുള്ളത്. ഇതുപോലുള്ള തുളസിയുടെ ഉണങ്ങിയ പൂവ് നമ്മൾ എത്രയും കിട്ടുമോ അത്രയും തന്നെ എടുക്കാം. നമുക്കിപ്പം ഇന്ന് കുറച്ചേ കിട്ടിയുള്ളൂ, അധികം എടുത്താലേ ഒക്കെ കുറച്ചൊക്കെ ഏറെ കിട്ടത്തുള്ളൂ. നമുക്ക് കൂടുതലെടുക്കാനും നല്ലതായിട്ട് തന്നെ നമ്മൾ ആ കസ്കസിൻ്റെ അത്രയും വലുപ്പാവത്തില്ല, തുളസിയുടെ അരിയല്ലേ, എന്നാലും ആവശ്യത്തിന് നമുക്ക് കസ്കസ് പോലെ ആയി കിട്ടും. എന്നിട്ട് ഇതൊരു പേപ്പറിലേക്ക് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് കിട്ടിയത് ഇത്രയേ ഉള്ളൂ, കിട്ടിയെടുത്തിട്ടുള്ള. നമുക്ക് ഇടയ്ക്ക് വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉണങ്ങാത്ത അരിയും കൂടെ മിക്സായിപ്പോയി, അത് വലിയൊരു പ്രശ്നമായിരുന്നു. നമുക്ക് വീഡിയോയിൽ കാണാം. ഞാൻ ഇതുപോലെ എന്നിട്ട് കമ്പ് മാറ്റിയിട്ട് ഈ പൂ മാത്രം ഇങ്ങനെ ആക്കിയിട്ടിട്ട് കമ്പ് ഒരു പാത്രത്തിലേക്കോ വല്ല പേപ്പറിൻ്റെ സൈഡിലോ മാറ്റി വെക്കുക. ഇനി പൂ മാത്രം നമുക്ക് പേപ്പറിലേക്ക് ഇടുക. പൂ എന്നിട്ട് പൂവിൽ നിന്നാണ് നമ്മൾ വിത്തെടുക്കുന്നത്. വിത്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വിത്തായിട്ട് നമുക്ക് എടുക്കുക. ഏറ്റവും നമ്മൾ എന്നിട്ട് നമ്മൾ കമ്പൊക്കെ മാറ്റിയിട്ടുണ്ട്, വിത്തായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ വിത്തല്ല പൂവായിട്ട് എടുത്തിട്ടുണ്ട്, പൂവായിട്ട് കാണുന്ന കമ്പെല്ലാം മാറ്റുക. എന്നിട്ട് പൂവ് എങ്ങനെയാ നമ്മളിത് വിത്തായിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൂവെടുത്തിട്ട് ഒരുമിച്ചെടുത്തിട്ട് ഒരു പേപ്പറിലേക്ക് എടുത്തിട്ട് ബോണ്ട് പേപ്പർ ഇടണമെങ്കിൽ നല്ലവണ്ണം നമുക്ക് കറുത്ത അരിയൊക്കെ കാണാം. ഇങ്ങനെ എടുത്ത് ഞെരടുക. ഞെരടുക്കുമ്പം അതിനകത്തുള്ള വിത്തെല്ലാം താഴോട്ട് വീഴുന്നതായിരിക്കും. നമുക്ക് ആ വിത്ത് കാണിക്കാവോ എന്ന് നോക്കട്ടെ. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് അതൊക്കെ വിത്താണ് പൊടി പൊടിയായിട്ട് കിടക്കുന്നത്. അത്രയ്ക്ക് ക്ലിയർ കാണത്തില്ലെങ്കിലും കാണുന്നുണ്ടോയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താലും വേഗം തന്നെ കിട്ടും. ഇങ്ങനെ ചെയ്താൽ നല്ലവണ്ണം പൊടിയായിട്ട് തന്നെ കിട്ടും, അപ്പോൾ വേഗം കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ലവണ്ണം തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ആക്കിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് വിത്ത് താഴെയും വേസ്റ്റ് മേളിലുമായിട്ട് കിടക്കും. ഇങ്ങനെ അരിപ്പയും കൊണ്ട് അരിച്ചെടുക്കുക. അധികം കുലുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, തട്ടി ഇടുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. നമ്മൾ പിന്നെ ശകലം പൊടിയൊക്കെ വീഴും അതിൻ്റെ കൂട്ടത്തിൽ, അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. മാറ്റി നിന്ന് കുലുക്കി കുലുക്കി നല്ലവണ്ണം ഷേക്ക് ചെയ്തെടുക്കുക. ഷേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇത് ലാസ്റ്റ് പൊടിയും കൂടെ ഉണ്ട് ഇതിൻ്റെ മിക്സ്. അപ്പോൾ പൊടി മാറ്റിയിട്ട് വിത്ത് മാത്രം എടുക്കുക. നമുക്ക് വിത്ത് മാത്രമേ ആവശ്യമുള്ളൂ, പൊടി മാറ്റുക. നമ്മൾ വിത്ത് മാത്രം എടുക്കുക, നമ്മൾ വിത്ത് മാത്രമായിട്ട് എടുക്കുക. ഇതാണ് നമ്മുടെ ഇതിൻ്റെ വിത്ത് വന്നേക്കുന്നത്. ഇപ്പോൾ വിത്ത് കണ്ടല്ലോ, വിത്ത് കണ്ടെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, ചൂടുവെള്ളത്തിലേക്ക് ഈ വിത്ത് ഇടുക. പച്ചവെള്ളത്തിലും ആവും, ചൂടുവെള്ളത്തിൽ ഇട്ടാൽ ശകലം കൂടെ ടൈം എടുക്കാതാവും. പച്ചവെള്ളത്തിൽ ശകലം ടൈം എടുക്കും, അതാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, തുളസി ഏറ്റവും നല്ലതാണ്, ഏറ്റവും നല്ല ചെടിയാണ്. നമ്മൾ ഈ തുളസി വെച്ച് നമ്മൾ വെള്ളമൊക്കെ കാച്ചി കുടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതുപോലെ തന്നെ തുളസിയുടെ വിത്ത് വെച്ച് കസ്കസ് ഉണ്ടാക്കുന്ന നല്ല ഔഷധ ഗുണം ഉണ്ടാകുന്നുണ്ട്. ഇത് അതിൻ്റെ ആ പാട പോലെ വന്നിട്ടുണ്ട്, ഇത് നമുക്ക് കാണാവുന്നതാണ്. പാട പോലെ സൈഡിലെല്ലാം ഇരിക്കുന്ന കേട്ടോ, താഴോട്ടൊക്കെ വീഴുന്നത്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് ഇത് താഴോട്ട് വീഴുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇളകി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഷെയർ എന്നുള്ള ബട്ടണി നിങ്ങൾക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
പിന്നുള്ള കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ അനേബിൾ ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ താഴെ കിടപ്പുണ്ട്. ഇനി ഡെയിലി കണ്ടിന്യൂസ് വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറയുകയാണ്. ഇനി ആഴ്ച രണ്ടോ ഒന്നോ മൂന്നോ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് തരിക. ഓക്കെ, ബൈ.